നമസ്കാരം. എഫ് പി സിയുടെ വെർച്വൽ ഫീൽഡ് വിസിറ്റിന്റെ രണ്ടാം ദിനം നമ്മൾ സന്ദർശിക്കുന്നത് എറണാകുളം ജില്ലയിലെ ജില്ലാ കൃഷിത്തോട്ടം നേര്യമംഗലം അഥവാ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം DIF. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര മെയിൻ ക്യാമ്പസ്. പിന്നീട് പെരുമ്പാവൂരിലെ ഒരു സ്വകാര്യ ഓർക്കിഡ് നഴ്സറിയായ ആസ്ത ഫ്ലവർ നഴ്സറി എന്നീ സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. ഹോളി ഹൗസിൽ അനുവർത്തിക്കുന്ന വിവിധ ഇനം ഇറിഗേഷൻ സിസ്റ്റംസ്, മിസ്റ്റേഴ്സ്, ഫോഗേഴ്സ്. അപ്പോൾ അതിലൂടെ വരുന്ന ജലഗണങ്ങൾ, ആ ജലത്തിൻ്റെ ക്വാളിറ്റി, ഇറിഗേഷന് ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം. ചെറിയ നോസിലുകളിൽ കൂടി വരുന്ന ജലപ്രവാഹമായതിനാൽ അതിൻ്റെ സുഗമമായ പ്രവാഹത്തിന് തീർച്ചയായിട്ടും കരടുകളില്ലാത്ത, അഴുക്കുകളില്ലാത്ത ഇറിഗേഷൻ വാട്ടർ തന്നെ ഉപയോഗിക്കണം. ഈ ഫോഗസും മിസ്റ്റേഴ്സും ഒക്കെ കൂടാതെ നമ്മൾ പോളിഹൗസിൽ അനുവർത്തിക്കുന്ന ഒരു പ്രധാന ജലസേചന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഇറിഗേഷൻ സിസ്റ്റത്തിലെല്ലാം നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ജലം തന്നെ അത്യാവശ്യമാണ്. കാരണം ഈ നോസിലിൻ്റെ വലിപ്പക്കുറവ് തന്നെ. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. പൂഴി മണൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാൻഡ് ഫിൽറ്ററിൽ വെള്ളത്തിനെ അരിച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഈ സാൻഡ് ഫിൽറ്റർ ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം നേര്യമംഗലത്ത് ഞങ്ങൾ പോയി. ഈ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ പ്രവർത്തനം നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഈസ്റ്റ് മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും അഗ്രികൾച്ചർ ടീച്ചറുമായ ശ്രീമതി റനിത ഗോവിന്ദാണ്. ടീച്ചറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പ്രൈമറി ഫിൽറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു സാൻഡ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു വാൽവിൽ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് വെള്ളം ഈ ഫിൽറ്ററിനുള്ളിലേക്ക് കടക്കും. ഈ ഫിൽറ്ററിനകത്ത് നിറച്ചും പൂഴി മണ്ണാണ് ഉള്ളത്, സാൻഡ് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഇതുവഴി ഇങ്ങനെ കടന്നിട്ട് ഈ ഒരു പൈപ്പ് വഴി നേരെ നമ്മുടെ പോളി ഹൗസിനുള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ അരിച്ചു പോകുമ്പോൾ വെള്ളത്തിലുള്ള എല്ലാ അഴുക്കുകളും ഈ സാൻഡ് ഫിൽറ്റർ അരിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ പോളി ഹൗസിനകത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ഫിൽറ്ററിനകത്ത് ഒരുപാട് അഴുക്ക് അടിഞ്ഞുകൂടും. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അഴുക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ ബാക്ക് വാഷിംഗ് ചെയ്യുന്നത്. ബാക്ക് വാഷിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഈ വാൽവ് വഴി അല്ല കയറ്റുന്നത്, പകരം ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്തിട്ട് താഴെ കൂടെയാണ് വെള്ളം നമ്മുടെ ഈ ഫിൽറ്ററിലേക്ക് കടക്കുന്നത്. അപ്പോൾ ബാക്ക് വാഷിംഗ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് വാഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടിയിൽ കൂടെയാണ് വെള്ളം മുകളിലേക്ക് കടത്തിവിടേണ്ടത്. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് വെള്ളം ഇതിലേ കടന്ന് നമ്മുടെ ഫിൽറ്ററിൻ്റെ അടിയിലേക്ക് വരും. അപ്പോൾ പ്രഷർ കാരണം ഇതിനകത്തുള്ള മണ്ണിൻ്റെ മുകളിൽ കൂടി എല്ലാ അഴുക്കുകളും മാറ്റിക്കൊണ്ട്, ഇതിനകത്തുള്ള അഴുക്കെല്ലാം മാറ്റിക്കൊണ്ട് ഇതായി വെള്ളം ഈ ഒരു വാൽവ് നമ്മൾ തുറക്കും. അപ്പോൾ ഈ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്കുന്ന ഒരു വാൽവാണിത്. നമ്മൾ നല്ല തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൂടെ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അഴുക്കുള്ള വെള്ളമാണ് ഈ ഒരു വാൽവിനകത്ത് കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൈമറി ഫിൽറ്ററായിട്ടുള്ള സാൻഡ് ഫിൽറ്റർ ശുദ്ധീകരിക്കുന്ന രീതി. ഇവിടുത്തെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് ഡിസ്ക് ഫിൽറ്ററാണ്. ഈ കാണുന്നതാണ് ഡിസ്ക് ഫിൽറ്റർ. അപ്പോൾ ഇതിലെ പ്രൈമറി ഫിൽറ്ററിൽ നിന്ന് വെള്ളം ഇങ്ങനെ നേരെ വന്നിട്ട് സെക്കൻഡറി ഫിൽറ്റർ വഴിയാണ് കടന്നു പോകുന്നത്. സെക്കൻഡറി ഫിൽറ്റർ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് ഡിസ്ക് ഫിൽറ്ററാണ്. ഇതിൽ ഒരുപാട് ഡിസ്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ഡിസ്കുകൾക്ക് ഇടയിൽ ഒരുപാട് ഗ്രൂവുകളുണ്ട്, ചെറിയ ചെറിയ ഗ്രൂവ്സ് ഉണ്ട്.
അപ്പോൾ ഈ ഗ്രൂവ്സ് വഴി വെള്ളം പാസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള അഴുക്ക് മുഴുവൻ ഇതിനകത്ത് അടിഞ്ഞുകൂടും. എന്നിട്ട് നല്ല ശുദ്ധീകരിച്ച വെള്ളമാണ് നമ്മുടെ പോളി ഹൗസിനുള്ളിലേക്ക് പോകും. ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളാണിക്കര ക്യാമ്പസിലെ അനൂപാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ കണികജല സേചനം, അതിപ്പോൾ വെള്ളം പാഴാവാതെ ചെടികളിലേക്ക് നമ്മൾ കറക്റ്റായി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയാണ്. മെയിൻലി ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതാണ് ടാങ്ക് വരുന്നത് സോഴ്സ്. ഫെർട്ടിഗേഷൻ യൂണിറ്റാണിത്. ഇതിൽ കൂടെ നമ്മൾ ഫെർട്ടിഗേഷൻ വളങ്ങളും ഇതൊക്കെ ഇതിലെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്. നമുക്ക് ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ 10 കമ്പോണൻസ് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യം വാട്ടർ സോഴ്സ് ആണ്, അഥവാ വെള്ളത്തിന്റെ സ്രോതസ്. അതൊരു കുളമാകാം, കിണറാവാം, അല്ലെങ്കിൽ പുഴയാകാം. രണ്ടാമത് പമ്പാണ്. ഈ പമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അഥവാ അതിൻ്റെ സ്ഥലം, വോളിയം, പ്രഷർ, അതനുസരിച്ച് അത് മാറും. ഇനി ബാക്ക് ഫ്ലോ പ്രിവെൻഷൻ എന്നുദ്ദേശിക്കുന്നത് ഫോറിൻ മെറ്റീരിയൽ അഥവാ എന്തെങ്കിലും കരട്, ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ വെള്ളത്തിലുണ്ടെങ്കിൽ അത് തിരിച്ച് ആ സോഴ്സിലോട്ട് പോകാതെ സൂക്ഷിക്കുന്നതാണ്. നാലാമത് പ്രഷർ റെഗുലേറ്റർ, അത് എമിറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അരിപ്പകളാണ്. നമുക്കറിയാം പലതരത്തിലുള്ള അരിപ്പകളുണ്ട്. അത് വാട്ടറിൽ നിന്ന് കരടുകളെ മാറ്റി, അരിച്ചു മാറ്റി എമിറ്റേഴ്സിനെ ബ്ലോക്ക് വരാതെ സൂക്ഷിക്കുന്നു. ആറാമത് ഇഞ്ചക്ടറാണ്. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ് ഇടുന്നത് അഥവാ ഫെർട്ടിഗേഷൻ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ അത് വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇറിഗേഷൻ ലൈൻസിനെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ അഡാപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനെ വാട്ടർ സോഴ്സിൽ നിന്ന് ആപ്ലിക്കേഷനിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. ഇനി സബ്മെയിൻ ലൈൻ അഥവാ ഹെഡേഴ്സ് എന്ന് പറയുന്നത് സബ്മെയിൻസ്. മെയിൻസിൽ നിന്ന് എമിറ്റേഴ്സിലോട്ട് വാട്ടറിനെ കൊണ്ടുപോകുന്നതാണ് സബ്മെയിൻ ലൈൻസ്. ഇനി എമിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോർഷനാണ്. അത് ചെടികൾക്ക് എത്തുന്ന സംവിധാനമാണ് എമിറ്റേഴ്സ്. ചെടികൾക്ക് എത്തുന്ന എമിറ്റേഴ്സ്, ഈ എമിറ്റേഴ്സ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. വാട്ടർ സോഴ്സ്, പമ്പ്, ബാക്ക് ഫ്ലോ പ്രിവെൻഷൻ, പ്രഷർ റെഗുലേറ്റർ, ഫിൽറ്റർ, ഇഞ്ചക്ടർ, അഡാപ്റ്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, സബ്മെയിൻ ലൈൻസ് ഓർ ഹെഡേഴ്സ്, എമിറ്റേഴ്സ്. എമിറ്റേഴ്സ് വഴിയാണ് ചെടികൾക്ക് ജലമെത്തുന്നത്. നമുക്കറിയാം പ്രകൃതിയുടെ അമൂല്യമായ ഒരു സമ്പത്താണ് ജലം. ജലസ്രോതസ്സുകൾ വളരെ വേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർത്തും ചെറിയ ജലകണികകൾ ചെടികൾക്ക് കൊടുക്കുന്ന മിസ്റ്റേഴ്സ് ആൻഡ് ഫോഗേഴ്സ്, ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പോളിഹൗസിലുള്ള ചെടികൾക്ക് ഇലകളിൽ ജലം തങ്ങി നിൽക്കാത്ത വിധം ചെറുകണികകളായിട്ട് ആണ് മിസ്റ്റേഴ്സിൽ നിന്നും ഫോഗേഴ്സിൽ നിന്നുമൊക്കെ ജലം പുറത്തേക്ക് വരുന്നത്. അവ പോളിഹൗസിനാകെ തണുപ്പ് പ്രദാനം ചെയ്യുന്നു, ഈർപ്പം പ്രദാനം ചെയ്യുന്നു, കൂടാതെ ചെടികൾക്ക് വെള്ളമെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് മൂവാറ്റുപുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മേബിൾ ടീച്ചറാണ്. ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാം നേര്യമംഗലത്താണ് ടീച്ചർ ഇപ്പോഴുള്ളത്. ടീച്ചർ നമുക്ക് മിസ്റ്റേഴ്സിന്റെയും ഫോഗേഴ്സിന്റെയും പ്രത്യേകതകൾ വിശദമായി പറഞ്ഞു തരും. ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്നതാണ് ഹരിതഗ്രഹ കൃഷിയിൽ
കുറേ കാലാവസ്ഥ ഘടകങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം ഈർപ്പം, താപനില, പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം മുതലായ കാലാവസ്ഥ ഘടകങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താപനിലയും അതുപോലെ തന്നെ ഈർപ്പവും എന്നുള്ളത്. ഈ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്നതിനും ആണ് നമ്മൾ ഫോഗറും മിസ്റ്റും നമ്മൾ ഹരിതഭവനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഫോഗർ അഥവാ ഫോഗറും മിസ്റ്റും ഒരേ ലെവലിലാണ്, നമ്മൾ ഒരേ അകലത്തിലാണ് നമ്മൾ ഹരിതഭവനത്തിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഹരിതഭവനത്തിൽ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും സഹായകമാണ്. അപ്പൊ ഈ മിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രീൻ ഹൗസിൽ ബെഡിന്റെ മേളിൽ ഒരു കമ്പ് നാട്ടിയോ ഒരു 20 ദണ്ടിലോ ആണ് ഇത് ഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ഇതിന്റെ ഓസിലൂടെ വെള്ളം ശക്തിയായിട്ടാണ് വരുന്നത്. അപ്പൊ ആ ശക്തിയിൽ ഈ വെള്ളം ചെറിയ ചെറിയ ജലഗണങ്ങളായി മാറുന്നു. ഈ ജലഗണങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 100 to 180 microns സൈസാണ് അതിന്റെ ആ വലിപ്പം എന്നുള്ളത്. ഇത് ഈ വെള്ളത്തുള്ളികള് ഗൃഹാന്തരീക്ഷത്തിൽ, അതായത് ഗ്രീൻ ഹൗസിന്റെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അത് നീരാവിയായി മാറുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അതുകൊണ്ട് താപനില, ഗ്രീൻ ഹൗസിലെ താപനില കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ ഈർപ്പം ഒരു 70 to 75% വരെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. ഇവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഹരിതഭവനത്തിൽ മൊത്തം ഇത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗ്രീൻ ഹൗസില് ബെഡിന്റെ മുകളിൽ ഒരു 3 meters മുകളിലായിട്ട് ഇരുമ്പ് വയറിലാണ് തൂക്കിയിടും. ലാറ്ററൽസിന്റെ അറ്റത്ത് മൈക്രോ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടാണ് അത് തൂക്കിയിടുന്നത്. അപ്പം അത് ഹാങ് ചെയ്താണ് കിടക്കുന്നത്. ഈ എന്താണ് ഫോഗറുകൾ നമ്മൾ പോളി ഹൗസിന് മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഫോഗറിനുള്ളിലൂടെ കുറച്ചും കൂടെ ശക്തിയായിട്ട്, മിസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ ശക്തിയിലാണ് ഈ വെള്ളം വരുന്നത്. അപ്പൊ ന്യൂസിലൂടെ വരുന്ന ആ ശക്തി കൊണ്ട് അതിന്റെ ജലഗണങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് 80 to 100 microns വരെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് ജലഗണങ്ങള് ഗ്രീൻ ഹൗസിൽ മുഴുവൻ ഒരു മഞ്ഞ് പോലെ വ്യാപിച്ചു കിടക്കുന്നു. അത് അവിടെ വെച്ച് തന്നെ നീരാവിയായി മാറുന്നു. അപ്പോ ചൂട് കുറയ്ക്കാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. ഇത് ഒട്ടുമേ വെള്ളം താഴേക്ക് ഇലകളുടെ മുകളിലേക്കോ ഒന്നും പതിയുന്നില്ല. ഇതാണ് ഗ്രീൻ ഹൗസിലെ നമ്മൾ മിസ്റ്ററും ഫോഗറിന്റെയും ഒരു പ്രവർത്തന രീതി. ഇനി ഇവ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഫോഗറും അത് മിസ്റ്ററും തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ആന്റിലോക്ക് സംവിധാനമുള്ള ഫോഗറും മിസ്റ്ററും വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നമ്മൾ പമ്പ് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോഗറിൽ നിന്നും മിസ്റ്ററിൽ നിന്നും വെള്ളം തുള്ളിയായിട്ട് താഴെ ഇലകളിൽ വീണ് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്ക് കാരണമാകും. അപ്പോൾ ആന്റിലോക്ക് സംവിധാനമുള്ള ഒരു ഫോഗറും മിസ്റ്ററും തിരഞ്ഞെടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ രാവിലെ 1:30 മുതൽ വൈകുന്നേരം 1:30 വരെ സമയത്തിനുള്ളിൽ വേണം അത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം പുറത്തെ അന്തരീക്ഷവും ഏകദേശം ചൂട് തന്നെയായിരിക്കും, ഈർപ്പവും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഗ്രീൻ ഹൗസിൽ ചൂട് കുറയ്ക്കാനും ഈർപ്പം നിലനിർത്താനും 1:30 മുതൽ 1:30 വരെ സമയത്ത് വേണം അത് പ്രവർത്തിപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ രോഗകീടബാധയ്ക്ക് കാരണമാവും. ഇനി എത്ര പ്രാവശ്യം നമ്മൾ ഒരു ഗ്രീൻ ഹൗസിൽ ഈ ഫോഗറും മിസ്റ്ററും പ്രവർത്തിപ്പിക്കണം? 1 hour 4 times എന്ന് വെച്ച് വേണം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ. ഓരോ പ്രാവശ്യവും 30 to 60 seconds ദൈർഘ്യത്തിൽ വേണം ഈ ഫോഗറും മിസ്റ്ററും പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഗർ നമ്മുടെ ഗ്രീൻ ഹൗസിൽ സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഫിൽട്ടറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ വിവിധ തരത്തിലുള്ള ഫിൽറ്ററുകളും അതിന്റെ പരിപാലനങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഡിസ്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ജലസേചന വെള്ളത്തിലെ മാലിന്യങ്ങളും ചെറിയ കരട് പോലും വലിച്ചെടുക്കാൻ പര്യാപ്തമാണ്. ഫോഗറിലൊക്കെ ചെറിയൊരു ഒരു കരട് വല്ലതും വീണ് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ബ്ലോക്കേജ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി സന്ദർശിക്കുന്നത്. ആസ്ത ഓർക്കിഡ് നഴ്സറിയാണ് പെരുമ്പാവൂരിലെ. അപ്പോൾ ഇത് ഓർക്കിഡ്സ് മാത്രമല്ല, ഒരുപാട് ചെടികളുണ്ട്. ഇത് വളരെ മനോഹരമായ ഫലനോപ്സിസിൻ്റെ വിവിധതരം വെറൈറ്റികൾ സാധാരണ നഴ്സറികളിലും മറ്റ് സ്ഥലങ്ങളിലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വെറൈറ്റിയുള്ള വർണ്ണഭംഗിയുള്ള ഫലനോപ്സിസ് സ്പീഷീസാണ് ഈ നഴ്സറിയിൽ നമ്മൾ കണ്ടത്. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന
എന്ന് വെച്ചാൽ റൂഫിൻ്റെ അടിയിൽ, കാർഷെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേൽക്കൂരയുടെ അടിയിലോ ഒക്കെ വെയിൽ കൊള്ളാതെ വളർത്താൻ പറ്റുന്ന ഒരു പുഷ്പവിഭാഗമാണ് ഫലനോപ്സിസ് ഓർക്കിഡ്സ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി നിറങ്ങളിൽ ലഭ്യമാണ്. ഇതിന് അധികം ചൂട് വേണ്ട, അതുകൊണ്ടാണ് ലൈറ്റും അധികം വേണ്ട, അതുകൊണ്ടാണ് ഇത് മേൽക്കൂരയ്ക്കടിയിൽ. നമ്മൾക്ക് പോളി ഹൗസ് ഇല്ലെങ്കിൽ തന്നെയും ഇതിനെ എന്തെങ്കിലും മേൽക്കൂരയ്ക്കടിയിലോ ഇൻഡോർ ആയിട്ടോ വളർത്താൻ പറ്റുന്ന ചെടിയാണിത്. വീട്ടിനകത്ത് വളർത്താം. ഏറ്റവും അധികം വാണിജ്യ പ്രാധാന്യമുള്ളതും എന്നാൽ വളർത്താൻ കുറച്ച് ശ്രദ്ധ വേണ്ടതുമായ ഒരു വിഭാഗമാണ് ഫലനോപ്സിസ്. വിദേശങ്ങളിലേക്ക് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി അയക്കുന്നുമുണ്ട്. ഇതിൻ്റെ ലാർജ് വെറൈറ്റിയും മിനിയേച്ചർ വെറൈറ്റിയും ലഭ്യമാണ്. ഒരുപാട് നാള് കേടുകൂടാതെ നിൽക്കുന്ന ചെടികളാണിവ. ഒരു ഒരു മാസത്തോളം ഈ പൂക്കൾ അതേപോലെ തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഡെൻഡ്രോബിയൻ, ഡെൻഡ്രോബിയൻ നമുക്ക് വെയിലത്ത് വളർത്താം. ഡാൻസിംഗ് ഗേൾ, ഓൺസീഡിയം, അതും നമുക്ക് പുറത്ത് സൂര്യ ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ്. ഈ ഓർക്കിഡ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ധാരാളം ദിവസം നിലനിൽക്കും അത് അതേപോലെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പൂക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കില്ല. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് വെള്ളം, മഴവെള്ളം നേരിട്ട് പതിക്കാതിരുന്നാൽ ഈ ഓർക്കിഡ് ചെടികൾ ഒരുപാട് നാൾ നിലനിൽക്കും. അടുത്ത വർഷം നിങ്ങൾക്ക് വിശദമായിട്ട് ഓർക്കിഡ്സിൻ്റെ വെറൈറ്റി ഒക്കെ പഠിക്കാനുണ്ട്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വെറുതെ ചട്ടിയിൽ മണ്ണിൽ വളർത്താവുന്ന, ചട്ടിയിലോ മണ്ണിലോ ഒക്കെ വളർത്താവുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. അത് ഇങ്ങനെ വളർത്തുവാണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരുപാട് നാൾ നിലനിൽക്കും ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് വെറുതെ മരത്തിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്ന ഓർക്കിഡാണിതൊക്കെ. ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്തുന്നതാണ്, പോളി ഹൗസിൻ്റെ പുറത്തും വളർത്താവുന്ന വിഭാഗമാണ് ഡെൻഡ്രോബിയം. അതിന് തന്നെ മിനിയേച്ചർ ഡെൻഡ്രോബിയം ഉണ്ട്, ലാർജ് ഡെൻഡ്രോബിയം ഉണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണ്. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഇങ്ങനത്തെ ഇലകൾ. ഈ ഓർക്കിഡ് കൃഷി കുറച്ച് ശ്രദ്ധ കൊടുത്താൽ നല്ല ലാഭകരമാക്കാമെന്നാണ് ഈ കൃഷിക്കാരുടെ അനുഭവസാക്ഷ്യം. പിന്നെ അവർ പറയുന്നത് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറഞ്ഞ ഒരു ജൈവിക കുമിൾനാശിനി വളരെ ഫലപ്രദമായിട്ട് ഓർക്കിഡ്സിന് പ്രയോജനപ്പെടുന്നുണ്ട്. നിരന്തരമായ ശ്രദ്ധയും ഇങ്ങനെയുള്ള ജൈവ മാർഗങ്ങളും ഓർക്കിഡ്സിനെ ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നുണ്ട്. സാധാരണ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളൊന്നും തന്നെ ഈ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് സപ്ലൈ ചെയ്യുന്ന ഓർക്കിഡ്സിന് വരാറില്ല. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2 ആഴ്ചയിലൊരിക്കൽ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഏറ്റവും ലാഭകരമായിട്ട് ഇവർ പറയുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ് തന്നെയാണ്.
ഡെൻഡ്രോബിയം ഒരു സിംബോഡിയൽ ഓർക്കിഡാണ്. അതിനകത്ത് ധാരാളം തൈകൾ വരുന്നുണ്ട്. അതൊക്കെ ഒരു തൈയുടെ വില 250 രൂപയാണ്. ചെറിയ ഒരു തൈയുടെ വില 250 രൂപയാണ്. നമുക്കൊരു 3 മാസത്തിലൊരിക്കൽ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. എല്ലാവരും നന്നായി പഠിക്കുക. നന്ദി. നമസ്കാരം.